അഡ്വക്കേറ്റ് ശങ്കുറ്റിദാസ്, ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്ന ഒരു ചോദ്യം, ഇത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് അല്ലെങ്കിൽ വിമോചന സമര കാലത്തെ മാതിരിയുള്ള സംഭവമാണ്, ആ തരത്തിലുള്ള വാദങ്ങൾ നിലനിൽക്കുമോ? ഇല്ല, ഇതിനു മുമ്പ് സംസാരിച്ച ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വിമോചന സമരത്തിന്റെ സ്കെയിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ സ്കെയിലും അതിന്റെ കാരണങ്ങളും തന്നെ വ്യത്യസ്തമാണ്. ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം എന്താ? നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്നത് ആ പ്രശ്നത്തിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളെ സംബന്ധിച്ചാണ്, ആ സമരത്തെ കൈകാര്യം ചെയ്യുന്ന രീതി. പക്ഷെ ഈ സമരത്തെയും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെയും അനിവാര്യമാക്കിയ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അത് വളരെ അസാധാരണമായിട്ടുള്ള സാഹചര്യമാണ്. ഈ സമരമല്ല ഇവിടുത്തെ സാധാരണ സാഹചര്യം. സമരങ്ങൾക്ക് കാരണമായിട്ടുള്ള ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നമാണ് അസാധാരണം. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സകുടുംബം അദ്ദേഹം കള്ളക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു ആരോപണം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മാത്രമല്ല അവിടെ ആരോപണം വരുന്നത്, മുഖ്യമന്ത്രി കുടുംബ സമേതമാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യയെ സംബന്ധിച്ച്, മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ പ്രധാനികളെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി മുതലായിട്ടുള്ള ആ ഉപജാപക വൃന്ദം എന്നൊക്കെ പറയാവുന്ന മുഖ്യമന്ത്രിയുടെ കംപ്ലീറ്റ് സർക്കിൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വലിയ കള്ളക്കടത്തിനെ പറ്റിയിട്ട് ആരാണ് പറയുന്നത്? ആ കള്ളക്കടത്തിൽ പ്രതിയായിട്ടുള്ള, ആ കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണ് പറയുന്നത്. അതിന് അഡ്മിഷന്റെ എവിഡൻഷറി വാല്യൂ ഉണ്ട്. ഇവിടെ സെബാസ്റ്റ്യൻ പോൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, സ്വപ്ന സുരേഷ് ഒരു അപരാധിയായിട്ടുള്ള, ഈ കേസിൽ അകപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്, അങ്ങനെ ഒരാളുടെ മൊഴി വെച്ചിട്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ, മൊഴി കൊടുക്കാൻ വേണ്ടി പിന്നെ മാർപ്പാപ്പേനി ഒന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾക്കല്ലേ ആ കാര്യത്തെ സംബന്ധിച്ചൊരു മൊഴി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ? ഇപ്പൊ ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ അല്ലെങ്കിൽ അതിജീവിതയെ ആക്രമിച്ച കേസിൽ 85 ദിവസം ദിലീപ് ജയിലിൽ കിടന്നു. ദിലീപിനെതിരെയുള്ള എവിഡൻസ് എന്തായിരുന്നു? പൾസർ സുനി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലിന്റെ, കുറ്റവാളിയുടെ, കാശ് കൊടുത്താൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളുടെ കത്തിൽ ദിലീപിന്റെ പേര് പരാമർശിച്ചു എന്നതാണ്. പൾസർ സുനിയുടെ മൊഴിയിലാണ് ദിലീപിനെതിരെ കേസെടുത്തത്. അല്ലെങ്കിൽ സരിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇതേ പിണറായി വിജയൻ സർക്കാർ ഉമ്മൻചാണ്ടിക്കെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഉമ്മൻചാണ്ടിക്കെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിടുമ്പോ അതിന് കാരണക്കാരിയായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള സരിത ആരായിരുന്നു? അവർ ഏതെങ്കിലും നിലയിൽ വിശുദ്ധ പദവി ഉണ്ടായിരുന്ന ആളൊന്നുമല്ലോ. പക്ഷെ പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിക്കാൻ മാത്രം സ്വഭാവശുദ്ധി തെളിയിച്ചിട്ടുള്ള, ആ നിലയ്ക്കുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ വരണം, അല്ലാതെ അപരാധികളുടെ മൊഴിയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ, സ്വപ്ന സുരേഷ് ഈ ക്രൈമിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ാണ്, അവർക്ക് ഇതിന്റെ A to Z കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ്, അവർ അതിന്റെ പേരിൽ റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്, അവർ ആ കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളാണ്, അവരല്ലേ ഈ കാര്യത്തിൽ ഏറ്റവും കൃത്യമായ മൊഴി തരാൻ സാധിക്കുന്ന ഒരാള്? അങ്ങനെ ഒരാള് പ്രോപ്പർ ഫോറത്തിലാണ് അത് നടത്തുന്നത്. അതല്ലാതെ അവരൊരു പത്രസമ്മേളനം വിളിച്ച് മറ്റേ സരിത മോഡൽ മറ്റേ വെളിപ്പെടുത്തലുകളുടെ ഘോഷയാത്രയല്ല നടത്തുന്നത്. എല്ലാ ദിവസവും ഓരോ പത്രസമ്മേളനം വിളിക്കുക, എല്ലാ ദിവസവും ഓരോ പുതിയ ആളുകളെ പറ്റി വെളിപ്പെടുത്തൽ നടത്തുക, ആ ഒരു സ്റ്റൈല് പോലും അല്ല ഇവർ പിന്തുടർന്നത്. ഇവർ ചെയ്തത് ഒരു കോടതിയിൽ പോയി നിയമപ്രകാരം CRPC 164 പ്രകാരം ഒരു മൊഴി കൊടുക്കുകയാണ് അവർ ചെയ്തത്. ആ മൊഴി കൊടുത്തതിന് ശേഷം അതിനെ സംബന്ധിച്ച് പ്രതികരണം ആരാഞ്ഞ മാധ്യമങ്ങളോടാണ് ഇവർ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. എന്റെ മൊഴിയിലുള്ള ചില അംശങ്ങൾ മാത്രമാണ് അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത്, ആ മൊഴി മുഴുവനായിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. പക്ഷേ ആ മൊഴിയിലെ ചില അംശങ്ങൾ തന്നെ എന്താ പറയുക, സ്തോഭജനകമാണ്, സ്ഫോടനാത്മകമാണ്. അവർ ആ മൊഴിയിൽ പറയുന്നു പിണറായി വിജയൻ, അതേപോലെ തന്നെ കമലാ വിജയൻ, വീണ വിജയൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇവരുടെ വിദേശയാത്രയുടെ സമയത്ത് ഇവിടെ നിന്ന് ഡോളറുകൾ അല്ലെങ്കിൽ കറൻസി നോട്ടുകൾ കടത്തിയതായിട്ടുള്ള സാഹചര്യമുണ്ട്. സംശയകരമായ സാഹചര്യത്തിൽ UAE കൺസുലേറ്റിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് വളരെ ഭാരം കൂടിയിട്ടുള്ള പാത്രങ്ങൾ പോയതായി സംശയിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ലോഹ വസ്തുക്കൾ, മെറ്റൽ ഒബ്ജക്ട്സ് ഉണ്ടായിരുന്നതായി അവർ സംശയിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ഡോളർ കടത്തുന്നു, മറ്റൊരു വശത്ത് വിദേശ രാജ്യത്ത് നിന്ന് സ്വർണം ഇങ്ങോട്ട് കടത്തുന്നു. ഈ കാര്യങ്ങളിലെല്ലാം മുഖ്യമന്ത്രി സകുടുംബം ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തൊരു ഗൗരവതരമായിട്ടുള്ള ആരോപണം ഇവിടെ ഉന്നയിക്കപ്പെടുമ്പോ സാമാന്യമായിട്ട് പ്രതിപക്ഷം എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എന്താ പറയുക, മുഖ്യമന്ത്രിയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്നു. മുഖ്യമന്ത്രിയുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടഞ്ഞൊരു സംഭവം ഇതുവരെ നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു സമരം കൊണ്ടോ ഏതെങ്കിലും ഒരു പ്രതിഷേധം കൊണ്ടോ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഉദ്ദേശിച്ച ഒരു സ്ഥലത്ത് എത്താൻ കഴിയാതെ, അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിയാതെ വന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. നേരെ തിരിച്ച് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി 100 കണക്കിന് മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെട്ട, മുഖ്യമന്ത്രി കോട്ടയത്ത് വരികയാണെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് മുഖ്യമന്ത്രി കോട്ടയത്ത് എത്തുന്നതിന് രാവിലെ 8 മണി മുതൽ വശത്തായിട്ട് ആളുകളെ തടഞ്ഞു നിർത്തിയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞിട്ടുണ്ട്, ആളുകളുടെ തടഞ്ഞിട്ടുണ്ട്. ഇന്ന് കറുത്ത പർദ്ദ ധരിച്ചു എന്നതിന്റെ പേരിൽ ഒരു സ്ത്രീയെ തടഞ്ഞു നിർത്തുന്ന പോലീസുകാരെ നമ്മൾ കണ്ടതാണ്. കറുത്ത മാസ്ക് ധരിക്കും
മാസ്ക് മാറ്റിയിട്ട് പകരം മഞ്ഞ മാസ്ക് കൊടുക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടതാണ്. ഇ പി ജയരാജനാണ് എന്ന് പറഞ്ഞത് കറുത്ത മാസ്കുകൾ ഇടണം നിങ്ങൾക്ക് എന്താ നിർബന്ധം, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മാസ്ക് ഇട്ടൂടെ, നിങ്ങൾ എല്ലാ കാലവും കറുപ്പല്ലല്ലോ ഇട്ടിരുന്നത് എന്ന്. അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡർ യുവതികളെ കറുപ്പ് വസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം പോലീസ് തടഞ്ഞെടുത്ത സാഹചര്യം ഉണ്ടായി. അതിനെതിരെ ഈ ഇ പി ജയരാജൻ പ്രതികരിച്ചത് നപുംസകങ്ങളെ മുന്നിൽ നിർത്തി മുഖ്യമന്ത്രിയെക്കെതിരെ പോരാടുന്നു എന്നാണ്. എത്ര പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള മറ്റൊരാളാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഏത് നിലയിൽ വിമർശിക്കപ്പെടുമായിരുന്ന പ്രസ്താവനയാണ് ഇതെന്നൊക്കെ നോക്കണം. അപ്പോ ഈ നിലയിൽ വലിയ അസാധാരണ സാഹചര്യം ഉണ്ടായി. എന്നാൽ വളരെ സാമാന്യമായ പ്രതിഷേധം മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത്. സെബാസ്റ്റ്യൻ പോൾ ഒക്കെ പറയുന്നത് കേട്ടാ തോന്നും നാലു പേരൊരു ഓരത്ത് നിന്നിട്ട് വളരെ സാവധാനത്തിൽ പതുക്കിയ മുഖ്യമന്ത്രി നീതി പാലിക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് മന്ത്രിക്കാനേ പാടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ത് മർദ്ദക മുറ സ്വീകരിക്കാനുള്ള ഉണ്ടെന്ന് അങ്ങനെ പറയുന്നു. എന്നാൽ ആ പ്രശ്നത്തോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോഴും തയ്യാറല്ല. മുഖ്യമന്ത്രി ഇത്ര നേരത്തോട് നേരം കഴിഞ്ഞു, അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞു, തനിക്കും തന്റെ കുടുംബത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണത്തെ സംബന്ധിച്ച് എന്ത് വിശദീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്? മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ നാട് മുഴുവൻ ഒഴിപ്പിച്ച്, തെരുവ് മുഴുവൻ ആളൊഴിപ്പിച്ച്, റോഡ് മുഴുവൻ വിജനമാക്കിയിട്ട് എന്താ പറയാ 50 NSD കമാൻഡോകളും 500 CRPFുകാരും 5000 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി വല്ല ചക്രവ്യൂഹത്തിലാണെന്ന പോലെ സുരക്ഷാ വലയത്തോടുകൂടി വന്നിട്ട് ആളുകളെ വെല്ലുവിളിക്കുകയാണ്. പിപ്പിടിയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട, വിരട്ടും വിലപേശലൊന്നും ഇവിടെ ചെലവാവില്ല, പിന്നിലാണ് വരുന്നത്, ആരെയും ഞങ്ങൾ നേരിടും, ഇതൊന്നും കണ്ടാ ഭയക്കുന്നവരല്ല ഞങ്ങൾ എന്ന രീതിയിൽ ആരെയാണ് അദ്ദേഹം ഭയപ്പെടുത്തുന്നത്, ആരെയാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്? ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ എന്ത് പിപ്പിടി കാണിച്ചാലും ഞാൻ ഭയക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ആളാണ്. ഇതേ ആള് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനത്തിരുന്നിരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ്. സെക്രട്ടേറിയറ്റ് വളയൽ സമരം, സോളാർ സരിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ലേ നടത്തിയത്, സെക്രട്ടേറിയറ്റ് വളയൽ സമരം. അന്ന് കരിങ്കൊടി ഉയർത്തുന്ന പ്രതിഷേധ മുറയെ പറ്റി പിണറായി വിജയൻ പറയുന്ന വീഡിയോ ക്ലിപ്പ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു ഭരണാധികാരിക്കെതിരെ ഒരു കരിങ്കൊടി ഉയർത്തി കഴിഞ്ഞാൽ എന്ത് മാത്രമാണ് സംഭവിക്കുക, എന്താണ് ഇതിനെ നിങ്ങൾ എത്ര ഭയപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. താൻ പ്രതിപക്ഷത്തിരിക്കുമ്പോ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഭരണപക്ഷത്തിരിക്കുമ്പോ ഒരാൾ മറിച്ചു വെക്കുകയാണ്. എന്നിട്ട് ഇതൊരു ഇത് വളരെ ന്യായമായൊരു സംഭവമാണെന്ന പോലെ ഇടതു വൈതാളികന്മാർ ഇതിനെ ന്യായീകരിക്കുകയെന്ന് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതേ സംഭവം ഒരു നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിലാണ് നടന്നിരുന്നതെങ്കിൽ, ഇത് ഇവിടെ ഇടതുപക്ഷത്തിനെതിരെയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയല്ല, ഒരു രാജ്യാന്തര കള്ളക്കടത്ത് കേസിൽ അകപ്പെട്ടിട്ടുള്ള ഒരു വിവാദ വനിത കേന്ദ്രമന്ത്രിസഭയ്ക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ, പ്രധാനപ്പെട്ട മന്ത്രിമാർക്കെതിരെയാണ് ഇങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നതെന്ന് വിചാരിക്കുക. അന്ന് ആ സ്ത്രീക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കുന്നു. അതിന്റെ പിറ്റേ ദിവസം രാവിലെ ഇവരുടെ ഫ്ളാറ്റിലേക്ക് ഇരച്ചു കയറി ചെന്നിട്ട് ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി യൂണിഫോം പോലും ഇല്ലാതെ ഇവരുടെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് അകത്തെടുത്തു, എന്നിട്ട് ഏതോ രഹസ്യ സങ്കേതത്തിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു, ഇയാളുടെ ഫോണ് പരിശോധിക്കുന്നു. അതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ദൂതനാണെന്ന് പറഞ്ഞിട്ട് ഒരാള് ഇവരെ വന്ന് കാണുന്നു, നിങ്ങൾ ഈ മൊഴി പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള കേസുകളൊക്കെ ഒഴിവാക്കി തരാം, നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം മേടിച്ചു തരാം എന്ന് പറയുന്നു. ഈ മധ്യസ്ഥ ശ്രമം പാളുകയും ഇതിന്റെ വോയിസ് റെക്കോർഡിങ്ങുകൾ, ഇതിന്റെ ശബ്ദരേഖകൾ പുറത്തു വരികയും ചെയ്യുന്നു. അതിനെതിരെ വീണ്ടും പ്രതികാര നടപടികൾ ഉണ്ടാകുന്നു. ഇവരുടെ അഭിഭാഷകനെതിരെ പോലും കേന്ദ്ര സർക്കാർ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രധാനമന്ത്രിയുടെ വേണ്ടപ്പെട്ട ഒരാൾ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, ആളുണ്ടെങ്കിലല്ലേ ആളാവാൻ പറ്റുള്ളൂ, ശ്വാസം ഉണ്ടെങ്കിലല്ലേ ശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ മാധ്യമങ്ങളെ ഭയപ്പെടുത്തുന്നു. ഇവിടെ എന്തായിരിക്കും നടക്കുന്ന പ്രതികരണം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? ഈ പറയുന്ന സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നുണ്ടാവുക? ഇവിടെ ഫാസിസമാണ്, ജനാധിപത്യ ധ്വംസനമാണ്, ഭരണകൂട ഭീകരതയാണ്, ജനാധിപത്യം മരിച്ചു, UN ചിലപ്പോൾ അപലപിച്ചേക്കാനും സാധ്യതയുണ്ട്. ഏറ്റവും ചുരുക്കിയത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഒരു ആശങ്കപ്പെടലെങ്കിലും ഇവിടെ ഇന്ത്യയിൽ കുറഞ്ഞുകൊണ്ടുവരുന്ന പൗരാവകാശങ്ങളെ സംബന്ധിച്ചുണ്ടാവും. ഇതേ ആളുകൾ ഇതിനേക്കാൾ നീചമായി, ഇതിനേക്കാൾ വൃത്തിഹീനമായി ഒരു ഒരു 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ഒരു സ്ത്രീയെ പോലീസ് അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചട്ടങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ പാലക്കാടുള്ള ഏതോ ഏതോ വിഭാഗമാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഏതോ കൊള്ളസംഖ്യത്തിൽ കൊണ്ടുപോയിട്ടൊക്കെ ചോദ്യം ചെയ്തിട്ട് ഈ എന്താ പറയുക, ഈ മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രതിനിധിയാണെന്ന് പറയുന്ന ഷാജ് കിരൺ ഓരോ നടപടികളും മുൻകൂട്ടി പറയുന്നുണ്ട്. നാളെ സരിത്തിനെ പൊക്കുന്നു പറയുന്നു, കൃത്യമായിട്ട് സരിത്തിനെ പൊക്കുന്നു. അത് കഴിഞ്ഞിട്ട് സരിത്തിനെ കാണാതെയാകുമ്പോൾ ഇവരെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് പേടിക്കേണ്ട, അത് വിജിലൻസ് ആണ് കൊണ്ടുപോയിക്കുന്നത്, അത് ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് അറിയാനാണ്, 45 മിനിറ്റിനുള്ളിൽ വിടുന്നു പറയുന്നു. 45 മിനിറ്റിനുള്ളിൽ ഷാജിനെ വിടുന്നു. ഈ
മറ്റേ സരിത്തിനെ വിടുന്നു. അത് കഴിഞ്ഞ് ഇയാൾ പറയും എ ഡി ജി പിന്നെ ഇയാൾ ഇയാളുടെ സംഭാഷണത്തിൽ പരാമർശിക്കുന്നുണ്ട്. അന്നേക്ക് അന്ന് രാത്രി എ ഡി ജി പിന്നെ പുറത്താക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കുന്നു. ഇയാൾ ഫോണിൽ പറയുന്നു അടുത്തതായിട്ട് നിങ്ങളുടെ വക്കീലിനെയും പൊക്കും, അതിനുള്ള പണി നടക്കുന്നുണ്ട്. വക്കീലിനെതിരെ കേസെടുക്കുന്നു. ഇയാൾ പ്രവചിക്കുന്നതെല്ലാം അതുപോലെ നടക്കുകയാണ്. ഇയാൾ പോൾ നീരാളി ഒന്നുമല്ലോ, അല്ലെങ്കിൽ ഇയാൾ ജോത്സ്യൻ ആറ്റാൽ രാധാകൃഷ്ണൻ എന്നല്ലോ, ഇയാൾ പറയുന്നൊക്കെ അതുപോലെ നടക്കുകയാണ്. എന്നിട്ട് ഇവർ പറയാണ് ഇയാൾക്ക് സർക്കാരുമായിട്ട് ഒരു ബന്ധുവില്ല, ഇയാൾക്ക് മിനിമസ് ചർച്ചുമായിട്ടും ബന്ധമില്ല, ഇയാൾ അയച്ചത് ഞങ്ങളല്ലാന്ന്. ഈ ജനങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യം ഇവർ ആലോചിക്കുന്നില്ല. എന്തിനാണ് എ ഡി ജി പിന്നെ മാറ്റിയെന്നൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി. കാരണം അസൈൻമെന്റ് കൊടുത്തിരുന്നത് എ ഡി ജി പിക്കാണെന്നും അദ്ദേഹമാണ് ഈ പറയുന്ന ആളെ നിയോഗിച്ചതെന്നും ആ ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടതുകൊണ്ട് ആ കൊട്ടേഷൻ വേണ്ട പോലെ നിർവഹിക്കാൻ സാധിക്കാത്തതിന്റെ പണിഷ്മെന്റ് ആണ് അന്നൊക്കെ അന്ന് അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കിയതെന്നും. ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ കോമൺ സെൻസ് കൊണ്ട് മാത്രം മനസ്സിലാവുന്ന ഒരുപാട് സംഗതികളുണ്ട്. എങ്ങനെയാണ് ഈ കാര്യത്തിൽ കമലാ വിജയന്റെയും വീണാ വിജയന്റെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ പേര് വന്നത്, എന്താണ് അവർക്ക് ഈ കാര്യത്തിലുള്ള ഇൻവോൾവ്മെന്റ് എന്നൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിൽ ഒരുപാട് എലമെന്റുകൾ, ഇതിൽ ഒരുപാട് ആസ്പെക്ടുകൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിണറായി വിജയന്റെ ഇടയ്ക്കിടയ്ക്കുള്ള യു എസ് എ സന്ദർശനം, യു എ ഇ സന്ദർശനം, ഈ സന്ദർശനത്തിലെല്ലാം കൂടെ പോയിരുന്ന ആളുകൾ ആരൊക്കെയാണ്, ഇവർക്ക് അവിടെയുള്ള ബിസിനസ് ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ്, ഇവിടെ നിന്ന് പണം കടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ പണം അവിടെ കൊണ്ടുപോയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്, ഏത് നിലയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് അവിടെ നടന്നിട്ടുള്ളത്, ആ ഇൻവെസ്റ്റ്മെന്റുകളുടെ ഗുണഭോക്താവ് ആരാണ്, ഇതെല്ലാം കൂട്ടി വഹിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു വളരെ സാമാന്യമായിട്ടുള്ള കാര്യത്തെ എന്താ പറയുക, സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള എന്തോ തരത്തിലുള്ള ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാൽ ഇത് പ്രതിപക്ഷം ഉണ്ടാക്കിയതല്ലോ. സ്വപ്ന സുരേഷ് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളായിരുന്നില്ലേ? സ്വപ്ന സുരേഷ് നിങ്ങൾ ഉപയോഗിച്ചിരുന്ന, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഉപകരണമാക്കിയിരുന്ന ആളായിരുന്നില്ലേ? അവസാനം അവർക്ക് പ്രശ്നം വന്നപ്പോ അവരതുവരെ ഉണ്ടാണ്ടിരിക്കുന്നു. മറ്റേ ശിവശങ്കരന്റെ പുസ്തകം അശ്വത്ഥാമാവ് ഒരു പാവമാനാന്നോ അങ്ങനെ എന്തോ ഒരു പുസ്തകം കൂടി കൊണ്ട് അവരെ പൂർണ്ണമായി കൈയൊഴിയുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തതിനു ശേഷമാണ് അവർ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളായിട്ട് മുന്നോട്ട് വന്നത്. അതുവരെ നിങ്ങളോട് വളരെ സഹകരിച്ചു പോയിരുന്ന മുഖ്യമന്ത്രി വളരെ പാവമാണെന്നൊക്കെ എന്താ പറയുക, പോലീസ് കസ്റ്റഡിയിൽ ഇരുന്ന് വോയിസ് ക്ലിപ്പ് തയ്യാറാക്കി കൊടുത്ത 24 ന്യൂസ് വഴി പുറത്തുവിട്ടുന്ന അങ്ങനെ എല്ലാ സഹകരണത്തിനും തയ്യാറായിട്ടുള്ള ആളായിരുന്നല്ലോ. അപ്പോ ഓക്കെ ഞാൻ വരാം.